ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ പേര്? ദണ്ഡിയാത്ര. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നാവ്ഖാലി. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ ആയിരുന്നു? അയ്യങ്കാളിയെ. പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് മിഷൻ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? കെ രാമകൃഷ്ണപിള്ള. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി. മീരാബൻ എന്ന പേരിൽ പ്രശസ്തനായ ഗാന്ധി ശിഷ്യ? മെഡലിൻ സ്ലേറ്റ്. മെഡലിൻ സ്ലേറ്റ്. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റ്. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം നവജീവൻ ട്രസ്റ്റിനാണ്. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏത്? എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ? 1924 ബൽഗം സമ്മേളനത്തിൽ. ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചാണ്? ജോഹന്നാസ്ബർഗ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? മഹാദേവ ദേശായി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജിയുടെ 4 പുത്രന്മാർ? ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്.